അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലെ ഏറ്റുമുട്ടലുകൾക്കും പ്രകോപനങ്ങൾക്കും പിന്നാലെ അഭിനന്ദനം അർഹിക്കുന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. ചൈനീസ് സാധനങ്ങൾ ബഹിഷ്കരിക്കാൻ വ്യാപകമായ പ്രചാരണമാണ് രാജ്യമൊട്ടാകെ നടക്കുന്നത്. ഇതേ തുടർന്ന് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. ഇതിനുള്ള നടപടികൾക്കായി ചൈനീസ് ഉൽപ്പന്നങ്ങൾ യാതൊരു രീതിയിലും പബ്ലിസിറ്റി നടക്കരുതെന്നും കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നു. ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യരുതെന്നും സിനിമാ ഗായിക താരങ്ങളോട് വ്യാപാരി സംഘടനകൾ അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തെ ഇ കോമേഴ്സ് കമ്പനികൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഭേദഗതികൾ വരുത്തും. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ആത്മനിർഭർ ഭാരത് ചിഹ്നം ഉൽപ്പന്നങ്ങൾക്ക് മേൽ പതിപ്പിക്കും. ഈ നിലപാടിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത്. ഇന്ത്യയെ ഒരു സ്വാശ്രയ രാജ്യമാക്കി മാറ്റുകയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനമാണ് ആത്മനിർഭർ ഭാരത്. കൊറോണ വൈറസ് അനുബന്ധ സാമ്പത്തിക പാക്കേജ് 2020 May 12 പ്രഖ്യാപിച്ച വേളയിലാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അല്ലെങ്കിൽ സ്വയം റിലയൻറ്റ് ഇന്ത്യ മിഷൻ രൂപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ആദ്യം പരാമർശിക്കുന്നത്. സ്വാശ്രയ ഇന്ത്യ എന്നാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതല്ല എന്ന് ധനമന്ത്രി ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. സ്വാശ്രയത്വം എന്നാൽ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടലല്ല എന്ന് IT മന്ത്രിയുമായ രവിശങ്കർ പ്രസാദും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആത്മനിർഭർ ഭാരത് പാക്കേജിന്റെ ഭാഗമായി MSME നിർവചനം മാറ്റുക, നിരവധി മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുക, പ്രതിരോധ മേഖലയിൽ FDI വർദ്ധിപ്പിക്കുക, സൗരോർജ നിർമ്മാതാക്കളുടെ മേഖല പോലുള്ള പല മേഖലകളിലും ദർശനം പിന്തുണ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യങ്ങൾ. മാർച്ചിന് മുൻപുള്ള 0-ൽ നിന്ന് മെയ് തുടക്കത്തിൽ ഒരു ദിവസം 150,000 PPE മേഖലകളുടെ വളർച്ച ഒരു സ്വാശ്രയ ഇന്ത്യയുടെ ഉത്തമ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നതാണ്. ഇന്ത്യയിലെ PPE വ്യവസായം 2 മാസത്തിനുള്ളിൽ 7,000 crore മാറി. ഇത് ചൈനയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ വലിയ വ്യവസായമാണ്. ചൈനയ്ക്ക് മറുപടി നൽകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ചൈനയിലെ സൈനികരൊന്നും ഇന്ത്യൻ അതിർത്തിക്കുള്ളിലില്ലെന്നും ഒരു പ്രദേശവും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹിമാലയൻ അതിർത്തിയിലെ ഏറ്റുമുട്ടലിനു ശേഷം ചൈന അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ നടന്ന പോരാട്ടത്തിൽ ഇരുവിഭാഗത്തിനും നഷ്ടം നേരിട്ടതായി ഇന്ത്യ അറിയിച്ചു. ഇന്ത്യൻ പ്രദേശത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യയുടെ സേനയ്ക്ക് സ്വതന്ത്രമായ സഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. ചൈന സ്വീകരിച്ച നടപടികളിൽ രാജ്യം മുഴുവൻ വേദനയും ദേഷ്യവുമുണ്ട്. സമാധാനവും സൗഹൃദവും ഇന്ത്യ ആഗ്രഹിക്കുന്നു, എന്നാൽ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതാണ് പ്രധാനമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.